This program is sponsored by Tesla, British Airways and Kerala Card. വേദിയിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള എല്ലാ വെളിച്ചവും അണച്ചു തന്ന് ഞങ്ങളോട് സഹകരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹാശിസുകളോടെ ഞങ്ങൾ തുടങ്ങുകയാണ്. അഭിനവ ശകുന്തളം നല്ല ബെസ്റ്റ് പേരല്ലേ. ഇംഗ്ലണ്ടിന്റെ തെക്കുപടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ ഒരു കൊച്ചു ഗ്രാമം പൂൾ. ബീച്ചുകളാലും ധാരാളം NHS നേഴ്സുമാരാലും സ്നേഹം കൊണ്ട് പരസ്പരം ഏർപ്പൊട്ടിക്കുന്ന രണ്ട് മൂന്ന് പ്രധാന സംഘടനകളാലും സമൃദ്ധമായ അതേ പൂളിലാണ് നമ്മുടെ നായികൻ ഇപ്പോൾ ജീവിക്കുന്നത്. സുന്ദരിയാണവൾ, സുശീലയാണവൾ, സുഭാഷിണിയാണവൾ. അതെ, രണ്ട് മൂന്ന് ലോങ് ഡേ ഷിഫ്റ്റിന് ശേഷം കൂട്ടുകാരുമൊത്ത് നമ്മുടെ സ്വന്തം പൂൾ പാർക്കിൽ ഉല്ലസിക്കുകയാണ്. DKC പരിസംഖ്യ ആദ്യമായി സെഞ്ചുറി അടിച്ചതിന്റെ സന്തോഷം സഹിക്കാൻ വയ്യാതെ. ആരോ അടിച്ചു പൊട്ടിച്ച റെമി മാർട്ടിനിന്റെ ചില്ല് നമ്മുടെ നായികയുടെ മാന്തളിര് പോലുള്ള കാലിൽ തുളച്ചു കയറി. ആ കുപ്പിച്ചേര് വരച്ചു വരാൻ കൂട്ടുകാരികൾ പഠിച്ച പടി 18 പയറ്റുമ്പോഴാണ് തലേ നടിച്ചതിന്റെ ഹാങ്ങോർ മാറ്റാൻ തന്റെ സഹായമായി ഒരു പൈര് വാങ്ങാൻ നമ്മുടെ നായകൻ ആ വഴി വന്നത്. കൂട്ടുകാരികളുടെ നിർബന്ധത്തിന് വഴങ്ങി നമ്മുടെ നായകൻ ആ ഉദ്യമം ഏറ്റെടുത്തു. ഒരു മിനിറ്റ്, ചെറിയൊരു ഫ്ലാഷ് ബാക്ക്. നമ്മുടെ നായകൻ അങ്ങനെ വെറുമൊരു ചില്ലറക്കാരനൊന്നുമല്ല, നന്മകളുടെ നിറകുടമായ ഒരു സകലകലാ വല്ലഭനാണവൻ. കേരള സംഗീത നാടക അക്കാദമിയുടെ മികച്ച സ്വഭാവ നടനുള്ള അവാർഡ് വാങ്ങിയ നടനാണ് നമ്മുടെ നായകൻ. വർത്തമാനകാലം എന്ന നാടകത്തിൽ തനിക്ക് കിട്ടിയ പള്ളിയിലച്ചന്റെ വേഷം അവിസ്മരണീയമാക്കിയതിനാണ് നമ്മുടെ നായകനെ അവാർഡിനർഹനാക്കിയതും. നാടകത്തിന് ശേഷം നാടകാചാര്യൻ പത്മശ്രീ ഷാലു അവറുകളുടെ പ്രത്യേക ജൂറി പുരസ്കാരത്തിനും അർഹനാക്കിയത്. സർ,
സത്യം പറഞ്ഞാൽ നമ്മുടെ നായകി അന്നു മുതലേ നായകനോട് ഉള്ളിലൊരു ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ ആ ഉണ്ടക്കണ്ണി പൊടിമീശ കാരണം ആ കുപ്പിച്ചേൽ ഉരിയപ്പോഴാണ് ശരിക്കും നടത്തത്. അതെ, ശാലിച്ചേട്ടൻ നാടകങ്ങളെ സ്നേഹിച്ചതുപോലെ, പരീക്കുട്ടി കറുത്തമ്മയെ സ്നേഹിച്ചതുപോലെ, ഷാജി പാപ്പ നാൻസിയമ്മയെ സ്നേഹിച്ചതുപോലെ, രാജു അറക്കൽ ക്യാമറയെ സ്നേഹിച്ചതുപോലെ അവരും അഗാധമായ പ്രണയത്തിലായി. പിന്നീട് പൂളിൽ അനുരാഗത്തിന്റെ ദിനങ്ങളായി. Yes, you are. Mr. Dushyanthan, my name is Danto Paul and I'm calling you from Australian Embassy. I'm very delighted to inform you that your visa application has been successful. Congratulations and welcome to Australia. Thank you, sir. Thank you so much. പ്രണയത്തിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോൾ അവളുടെ കാലിൽ നിന്ന് വലിച്ചൂരിയ അതേ കുപ്പിച്ചില് അവൾക്ക് പ്രണയ സമ്മാനമായി നൽകി അവന് ഓസ്ട്രേലിയയിലേക്ക് പറക്കേണ്ടി വന്നു. അങ്ങനെ ഔക്കള വിസയുമായി അവൻ വരുന്നതും കാത്ത് കങ്കാരുകളുടെ നാട്ടിലേക്ക് പോയ പ്രേതമന്റെ ഓർമ്മകൾ അയവിറക്കി അവൾ പൂങ്കാവനത്തിൽ ഇരിക്കുകയായിരുന്നു. എല്ലാം മറന്ന് ശകുന്തള അങ്ങനെയിരിക്കുമ്പോഴാണ് നമ്മുടെ കോട്ടുസ്വാമി ആ വഴി വന്നത്. കോട്ടുസ്വാമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പൂളിലെ മാത്രമല്ല യുകെയിലെ തന്നെ പ്രധാനപ്പെട്ട മലയാളി സംഘടനകൾക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത വ്യക്തിത്വം എന്നതിലുപരി ഏഴ് വാട്സപ്പ് ഗ്രൂപ്പുകളുടെ അഡ്മിനുമാണ് അദ്ദേഹം. വൈകുന്നേരത്തെ ക്രിക്കറ്റ് പ്രാക്ടീസിന് തന്റെ പുതിയ ബാറ്റുമായി ഇറങ്ങിയതാണ് കോട്ടുസ്വാമി. തന്നെ ശ്രദ്ധിക്കാതിരുന്ന ശാവുകളെ കണ്ടതും ബി പി കൂടി ദേഷ്യം വന്നു. പിന്നെ ഒന്നും ആലോചിച്ചില്ല, കൊടുത്ത ഒരു ശാപം. നീ ഇപ്പോൾ ഓർത്തുകൊണ്ടിരിക്കുന്നവൻ ഏതവനായാലും അവൻ നിന്നെ മറന്നു പോട്ടെ. ഞെട്ടിയുള്ള ശകുന്തള കോട്ടുമാർഷിയുടെ പിന്നാലെ നടന്നു ഗഞ്ചി. കോട്ടങ്കിളെ, പ്ലീസ് ആ ശാപം ഒന്ന് പിൻവലിക്കണം. അവൻ നിനക്ക് വല്ലതും തന്നിട്ടുണ്ടോ? വല്ല മാലയോ വളയോ കമ്മലോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഓർമ്മയ്ക്കായി ഒരു കുപ്പിച്ചില് തന്നിട്ടുണ്ട്. അലവലാതി കാമുകൻ, കേരള കാട്ടിൽ നിന്ന് ഒരു സാരി പോലും വാങ്ങിക്കൊടുക്കാൻ ആവതില്ലാത്തവൻ. എന്തെങ്കിലും ആവട്ടെ, ഇനി നീ അവനെ കാണുമ്പോ ഈ കുപ്പിച്ചില് കാണിച്ചാ മതി, അവന് നിന്നെ ഓർമ്മ വന്നോളും. സിഡ്നിയിലെ ദുഷ്യന്ത വട്ടാരം.
ഉള്ളിൽ നടന്ന കോലാഹലങ്ങളൊന്നും അറിയാതെ ദുഷ്യന്തൻ തന്റെ പുതിയ ഫ്ളാറ്റിൽ കൂട്ടുകാരുമൊത്ത് അടിച്ചുല്ലസിക്കുന്നു. തന്റെ പ്രേതരനെ അന്വേഷിച്ച് ശകുന്തള പ്രണയസമ്മാനമായ കുപ്പിച്ചിലുമായി അവിടെ എത്തി. കോട്ടസ്വാമിയുടെ ശാപം കൊണ്ടോ അതോ അടിച്ച കള്ളിൻ്റെ പവർ കൊണ്ടോ എന്തായാലും ദുഷ്യന്തന് ശകുന്തളയെ തിരിച്ചു. ഇല്ലാത്ത ദുഷ്യന്തന്റെ കൂട്ടുകാർ ആ സമയം ദുഷ്യന്തനെ കാണാൻ ഒരു കുപ്പിയുമായി എത്തി. ചെയ്തുപോയ അവിവേകത്തിന്റെ കുറ്റബോധമാണ് മനസ്സിലുള്ളത്. ഒന്ന് പൊട്ടിക്കരയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ മിസ്റ്റർ ദുഷ്യന്തൻ? അങ്ങനെ കുറ്റബോധം നിറഞ്ഞ മനസ്സുമായി അയാൾ അവളെ തേടി തിരികെ കൂളിലേക്ക് യാത്രയായി. പക്ഷേ ഈ സമയത്തുള്ളിൽ ശകുന്തള ദുഷ്യന്തന് കുഞ്ഞിന് ജന്മം നൽകിയിരുന്നു.
കുഞ്ഞിനൊപ്പം കഴിയുകയായിരുന്ന അവളുടെ മുമ്പിൽ ചിന്താവിഷ്ടിയായ ശ്യാമളയിലെ ശ്രീനിവാസനെ പോലെ അവൻ നിന്നു മാപ്പ് പറഞ്ഞു. സിംഗിൾ മാം ബെനിഫിറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും അവരോടുള്ള സ്നേഹം ഉള്ളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടും ദുഷ്യന്തിനെ സ്വീകരിക്കാതിരിക്കാൻ അവൾക്കാകുമായിരുന്നില്ല. അടുത്ത വർഷം ക്രിസ്മസ് ന്യൂ ഇയർ പരിപാടി അന്ന് ഓസ്ട്രേലിയയിൽ ആഘോഷിക്കാൻ ഉള്ളത് കൊണ്ട് ഈ വർഷത്തെ ഡി കെ സിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ പരിപാടി സുഹൃത്തുക്കളൊപ്പം അവർ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു.